ഹരീഷ് വാസുദേവൻ, ഇന്നത്തെ നടപടികളെ എങ്ങനെ കാണണം? പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ഹർജിക്കാർ അവകാശപ്പെടുന്നത് പോലെ ഇത് കോടതിക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് തള്ളിക്കളയാമായിരുന്നു, പക്ഷെ അത് പരിഗണിക്കാം എന്ന് പറഞ്ഞത് തന്നെ ആദ്യഘട്ടത്തിലെ വിജയമാണ് എന്നാണ്. അങ്ങനെ കാണാനാകുന്നതാണോ സാഹചര്യം? ഒന്ന്, ഇന്ത്യൻ പാർലമെൻറ്റോ ഏതെങ്കിലും നിയമനിർമ്മാണ സഭയോ പാസാക്കിയ ഏത് നിയമത്തെയും അത് ഭരണഘടനയിലെ ഏതെങ്കിലും മൗലികാവകാശത്തിൻ്റെ ലംഘനമാണെങ്കിൽ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നിയമവിരുദ്ധമായ അല്ലെങ്കിൽ ഭരണഘടനയുടെ ബേസിക് പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു നിയമമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചലഞ്ച് ചെയ്യാം. അത് ചലഞ്ച് ചെയ്യേണ്ട ഫോറം എന്ന് പറയുന്നത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ആണ്. ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിലാണ് ഇപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല ഒരു നിയമം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇഷ്ടം പോലെ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ, ഇപ്പം ഞാൻ ഫയൽ ചെയ്ത ഒരുപാട് കേസുകളിൽ ഒരുപാട് നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭരണഘടനാ സാധുത, ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഒരു കേസിൽ സാധാരണയായി കോടതികൾ അതിനകത്ത് എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള ക്രാഫ്റ്റ് അതിനകത്തുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ച് സ്റ്റേറ്റിൻ്റെ ഭാഗം കേൾക്കും. സ്റ്റേറ്റിൻ്റെ ഭാഗം കേൾക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. സുപ്രീം കോടതിയിൽ അഡ്മിഷനൊക്കെ തന്നെ ബുദ്ധിമുട്ടായ ഒരു കാലത്താണെങ്കിൽ പോലും ഒരു നിയമം ചലഞ്ച് ചെയ്യുന്ന ഒരു കേസിൽ, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി, അഡ്മിഷൻ ഒട്ടും ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അഡ്മിറ്റ് ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. രണ്ട്, ആളുകൾ പറയുന്നത് കേട്ടു ഈ നിയമം സ്റ്റേ ചെയ്തില്ല എന്ന്. കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി ചലഞ്ച് ചെയ്യുന്ന ഒരു കേസിലും ഒരു നിയമവും സ്റ്റേ ചെയ്യാറില്ല എൻ്റെ അറിവിൽ. ഞാൻ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു കേസിലും അങ്ങനെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് നിയമം സ്റ്റേ ചെയ്യുക? നിയമത്തിൻ്റെ കീഴിൽ ചട്ടങ്ങൾ ഉണ്ടാക്കും. ഈ ചട്ടങ്ങൾക്ക് കീഴിൽ പലപ്പോഴും വിജ്ഞാപനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉത്തരവുകൾ ഉണ്ടാവും. അത്തരത്തിൽ അത് നടപ്പാക്കപ്പെടുന്ന സ്റ്റേജിലാണ് നമ്മളത് അത്തരം നടപടികൾക്ക് സ്റ്റേ ചോദിക്കുക. നിയമം എങ്ങനെയാണ് ഒരു കോടതി സ്റ്റേ ചെയ്യുക? അപ്പോൾ സാധാരണയായി നടക്കാത്തൊരു സംഭവമാണ് സ്റ്റേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ കഴമ്പില്ല. ശരി, ഏതായാലും ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടതല്ലേ, ആധാർ അല്ലെങ്കിൽ എത്രയോ കേസുകൾ ഈ അടുത്ത കാലത്ത് വന്നതല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇത് കേന്ദ്ര സർക്കാർ അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടത്. നമുക്കറിയാം ലെജിസ്ലേച്ചർ ജുഡീഷ്യറിയോടാണ്, അതുകൊണ്ട് അവിടെ മറുപടി പറയട്ടെ എന്നുള്ളതാണ്.